നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ലോക വൃക്ക ദിനത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റായ ഡോക്ടർ ജോയിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമുക്ക് പല തരത്തിലുള്ള ദിവസങ്ങളുണ്ട്. വേൾഡ് ഹാർട്ട് ഡേ ഉണ്ട്, കിഡ്നി ഡേ ഉണ്ട്. നമ്മൾ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേക ദിവസം തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ലോക വൃക്ക ദിനത്തിന് നമ്മൾ എന്ത് മെസ്സേജാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്? നമുക്കറിയാം പത്രമാധ്യമങ്ങളിൽ തന്നെ വളരെ വലിയൊരു കവറേജ് തന്നെ യഥാർത്ഥത്തിൽ ഈ വൃക്ക ദിനത്തോടനുബന്ധിച്ച് ഉണ്ടതാണ്. അപ്പോൾ ഇത്തവണ ലോക വൃക്ക ദിനത്തോടനുബന്ധിച്ച് എന്ത് മെസ്സേജാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുക? ഞാനും നമ്മൾ രണ്ടുപേരും കുത്തിയിരിക്കുന്ന ബാഡ്ജിൽ തന്നെയുണ്ട്, കിഡ്നി ഹെൽത്ത് ഫോർ ആൾ. അതെ, ആരോഗ്യമുള്ള വൃക്ക സമൂഹത്തിലെ എല്ലാവർക്കും എന്നൊരു മെസ്സേജാണ്. ആരോഗ്യമുള്ള വൃക്ക എന്ന് വെച്ചാൽ ആരോഗ്യമുള്ള സമൂഹം വാർത്തെടുക്കണം, വൃക്കയുടെ പൂർണ്ണമായ ആരോഗ്യം ഉറപ്പാക്കണം, ഇതാണ് മെസ്സേജ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഹൃദ്രോഗത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു വേദന നമ്മുടെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്നൊരു ഡോക്ടറെ കാണുന്നു, ഇ സി ജി വേണമെങ്കിൽ ഇ സി ജി എടുക്കുന്നു, എക്കോ എടുക്കുന്നു, ടി എം ടി ചെയ്യുന്നു, ഈവൻ ഒരു ആൻജിയോഗ്രാം എങ്കിലും ചെയ്ത് ഒരു ഹൃദ്രോഗം ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു തലത്തിലേക്ക് അത് പോകാറുണ്ട്. പലപ്പോഴും കിഡ്നിയുടെ കാര്യത്തിനകത്ത് ഒരു മെല്ലെ പോക്ക് അല്ലെങ്കിൽ നമുക്കൊരു അസുഖമായിട്ടൊന്നും പുറത്തേക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ കിഡ്നിയുടെ അസുഖം ഒരു സെക്കൻഡറി ആയിട്ട് അത്രയും സീരിയസ് ആയിട്ട് എടുക്കാത്തൊരവസ്ഥ ഡോക്ടർക്ക് ആ ഒരു തരത്തിലേക്ക് ഫീൽ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? മെല്ലെപ്പോക്കിൽ വെച്ചിട്ട് തന്നെ ഞാൻ സംസാരിക്കാം. അതായത് വൃക്കരോഗം എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചറിയുന്ന വളരെ 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 താമസിച്ചാണ്. അതുകൊണ്ടാണ് ഈ മെല്ലെപ്പോക്ക് എന്ന് നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ഐ എസ് എന്നും ഐ എഫ് കെ എഫും എല്ലാം നെഫ്രോ, അതായത് കാർബോഹൈഡ്രേറ്റ് പോലെ തന്നെ പ്രോട്ടീനും നന്നായിട്ട് കഴിക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻ അമിതമായിട്ട് കഴിക്കുന്നവർ, ഇപ്പോൾ ജിമ്മിൽ പോകാനായിട്ടും പലതരത്തിലുള്ള പ്രോട്ടീൻ അമിതമായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്, ഈവൻ പ്രോട്ടീൻ പൗഡർ തന്നെ വാങ്ങിച്ചുപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ പെയിൻ കില്ലേഴ്സ്, നമ്മളിപ്പോൾ എന്ത് ഇവിടെ തലവേദന വന്നു കഴിഞ്ഞാലും ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാലും നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് പെയിൻ കില്ലർ വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ അല്ലെങ്കിൽ വെളിയിൽ നിന്ന് കാണിക്കുന്ന പെയിൻ കില്ലേഴ്സ്, ഇതൊക്കെ നമ്മളെ കിഡ്നിയെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കും? അതായത് വൃക്കയുടെ പ്രധാന ഫംഗ്ഷനിലൊന്നായ ഈ പ്രോട്ടീൻ്റെ മെറ്റബോളിസം കഴിഞ്ഞുള്ള വേസ്റ്റ് പ്രോഡക്റ്റ്സാണ് ക്രിയാറ്റിനും യൂറിയനും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ വേസ്റ്റ് പ്രോഡക്റ്റ് പുറന്തള്ളാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഒരു ഒരു കിഡ്നിക്ക് നോർമലായിട്ടുള്ള കിഡ്നിക്ക് ഉള്ള കഴിവിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ ലോഡ് വരുമ്പോൾ, പ്രോട്ടീൻ നമുക്ക് ആവശ്യമാണ്, പക്ഷേ കൂടുതലായാൽ ആ കിഡ്നിക്ക് അത് അരിച്ചുവിടാനുള്ള, എന്നുവെച്ചാൽ പ്രവർത്തിപ്പിക്കാനുള്ള കഴിവില്ലായ്മ വരും. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളൊരു കിഡ്നി രോഗി അല്ലെങ്കിൽ ചെറിയതായിട്ടെങ്കിലും ക്രിയാറ്റിൻ ലെവൽ ഹൈ ആയിരിക്കുക, അല്ലെങ്കിൽ ഡയബറ്റിക്കാർക്ക് ചെറുതായിട്ട് മൂത്രത്തിനകത്ത് മൈക്രോ ആൽബുമിനൂറിയ കാണുക, അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ പ്രൈമറി ആയിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കത് റിവേഴ്സ് സോഡിയം ഉണ്ട്. ഇതെല്ലാം കിഡ്നി ഹാനികരം തന്നെ. ഇതെല്ലാം ഈ പ്രിസർവേറ്റീവ്സിൽ, ഫാസ്റ്റ് ഫുഡിൽ ഈ ചേർക്കുന്ന മെറ്റീരിയൽസ് എല്ലാം, പ്രിസർവേറ്റീവ്സ്, കോള, നമ്മുടെ ഈ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പാനീയങ്ങളിലും എല്ലാ ടിൻ ഫുഡ്സിലും പ്രിസർവേറ്റീവ്സ്, കളറിങ് ഏജൻസിൽ, സോഡിയം നൈട്രേറ്റ്, സോഡിയം സൾഫേറ്റ്, ഇങ്ങനെ സോഡിയത്തിൻ്റെ ഘടകങ്ങൾ ഇത്രയും, ആ ഈ ഘടകങ്ങളെല്ലാം തന്നെ ഉപ്പിൻ്റെ അളവ് കൂട്ടും, അതായത് സോഡിയത്തിൻ്റെ അളവ് കൂട്ടും. ഈ സോഡിയത്തിൻ്റെ അളവ് കൂടുമ്പോൾ സാധാരണ ഒരു 2 ഗ്രാം മുതൽ 8 ഗ്രാം വരെ, വൃക്കരോഗികൾക്ക് ഒരു 3 ഗ്രാമിൽ താഴെയുള്ള ഉപയോഗം മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനെ സമൂഹത്തിൽ മൊത്തം നമ്മൾ ഇൻടേക്ക്, നമ്മുടെ ഫുഡ് മെറ്റീരിയൽസിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കുക. അതായത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ വാട്ടർ, ഹൈജീനിക് വാട്ടർ, ഹാർഡ് വാട്ടർ, അങ്ങനെയൊക്കെയുള്ള ലൈഫ് സ്റ്റൈല്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ പോലും ഈ നിയന്ത്രിതമായിട്ട് മാത്രം ഉപ്പ് ഉപയോഗിക്കുക. അച്ചാറുകൾ പിക്കിളിലൊക്കെ നമുക്ക് അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം പൂർണ്ണമായും തടയുക. തീർച്ചയായിട്ടും. എത്ര നാളാണ് സാർ ഒരു ഒരു വൃക്കരോഗി, പലപ്പോഴും ഒരു സി കെ ഡി ബാധിച്ച ഒരു രോഗിയുടെ ബാക്കിയുള്ള ചികിത്സാ കാലാവധി അല്ലെങ്കിൽ അവരുടെ ജീവിത ദൈർഘ്യമൊക്കെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നിർണ്ണയിക്കപ്പെടുന്നത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? അത് ഒരു ജി എഫ് ആർ എന്ന് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് 15-ൽ താഴെയാണെങ്കിൽ എൻ സ്റ്റേജ് ആണ്. അപ്പോൾ 90-ൽ 100-നും 90-നും ഇടയ്ക്ക് നോർമലായിട്ടുള്ളതും ഈ 15, ഇതിനകത്ത് വിവിധ ഘട്ടങ്ങളായിട്ട് 5 ഘട്ടങ്ങളായിട്ടുള്ളതാണ് ആ തരംതിരിവ്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരിക്കൽ കിഡ്നി രോഗം ഉണ്ട് എന്ന് നിർണ്ണയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ നമ്മളൊരു നെഫ്രോളജിസ്റ്റിനെ കാണുകയും അതിനോടുള്ളപ്പോൾ ഉള്ള ചികിത്സകൾ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണോ?